നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ അറിവിനും നമ്മുടെ പുസ്തകങ്ങളുടെ അറിവിനകത്ത് ഒതുക്കി നിർത്തുവാൻ കഴിവുള്ളവനല്ല ദൈവം. നമ്മുടെ അറിവ് എന്തുമാത്രമുണ്ട്? ലോകത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ കോസ്മോസിൻ്റെ മുഴുവനും നോളജിൻ്റെ എത്ര ഭാഗം എനിക്കറിയാം? എത്ര ഭാഗം മൗലവി സാഹബിന് അറിയാം? 0.00001 അറിയുമോ? ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഇങ്ങനെയായിരിക്കുമെന്ന് വരമ്പിട്ട് നിർത്തുന്നത് ഒരു ദൈവമല്ല. അവിടെ ശരീരമില്ലാത്ത ദൈവത്തിന് ശരീരമെടുക്കുവാൻ ഒക്കുകയില്ല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവശക്തിത്വത്തിന് ചോദ്യം ചെയ്യുകയാണ്. ദൈവം സർവശക്തിമാനാണ് എങ്കിൽ അവൻ ആവശ്യപ്പെട്ടാൽ അവനൊരു ജഡമെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്നിട്ട് ഇനിയും ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ബഹുമാനി സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുക, കഴിയുന്നതും ചുരുക്കി ചോദിക്കുക പ്ലീസ്. എന്റെ കയ്യില് 9 ക്വസ്റ്റ്യൻ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവതരിപ്പിക്കുന്നു. മൗലവി സാബ് ഇവിടെ ഖുറാനിൽ കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ല എന്ന് അവതരിപ്പിച്ചു. അള്ളാഹുടെ പുസ്തകമാണെങ്കിൽ അതിൽ കോൺട്രഡിക്ഷൻ ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഖുറാൻ 32 സൂറ 32 5 ഖുറാനിലെ പലയിടങ്ങളിലും ന്യായ ദിവസം, ന്യായത്തിന്റെ അവർ, ദി അവർ ഓഫ് റെക്കണിങ്, ദി അവർ ഓഫ് ജഡ്ജ്മെന്റ്, അവർ 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 എന്ന് പറഞ്ഞിട്ട് സൂറ 32:5 ന്യായ ദിവസം 1000 വർഷം എന്ന് കാണുന്നു. എന്നിട്ട് സൂറ 70:4 ന്യായ ദിവസം 50,000 വർഷം എന്നും കാണുന്നു. ഇതിനെ കോൺട്രഡിക്ഷൻ എന്നല്ലാതെ എന്താ പറയുന്നത്? എന്റെ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ, ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം, ആദ്യം അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനത്തോടു കൂടിയാണ് ആരംഭിച്ചത്. അതിനുശേഷം പരിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയും സംശയങ്ങൾ നിവാരണം നടത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് തുലോം പരിമിതമാണ്. 0.000 എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു 1000 സീറോകളിട്ട് അവസാനം വന്നിട്ടാലും അത്ര ശതമാനം പോലും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ മനുഷ്യ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും സ്രഷ്ടാവിനെക്കുറിച്ചും അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ നമ്മുടേതായ പരിമിതമായ അറിവിൻ്റെ, കഴിവിൻ്റെ, ബുദ്ധിയുടെ, യുക്തിയുടെ ഉള്ളിലൊതുക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ സ്രഷ്ടാവായ തമ്പുരാനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുക? അവൻ്റെ വെളിപാടുകളിൽ നിന്നാണ്. അവൻ പ്രവാചകന്മാരിലൂടെ, ദൈവദൂതന്മാരിലൂടെ മനുഷ്യർക്ക് എങ്ങനെയുള്ളവനാണ് അവൻ എന്ന് പഠിപ്പിക്കുകയുണ്ടായി. എങ്ങനെയുള്ള ഇതാണ് അവൻ്റെ അസ്തിത്വം എന്ന് മനുഷ്യരറിയേണ്ട കാര്യങ്ങൾ അവൻ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു, വേദഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തി. ആ വേദഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് അതേപോലെ സ്വീകരിക്കുകയല്ലാതെ, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത് അതേപോലെ മനസ്സിലാക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവും സ്രഷ്ടാവായ തമ്പുരാൻ അറിയുന്ന കാര്യത്തിലില്ല എന്നത് സത്യം. ലോകത്തെ ഏത് വേദഗ്രന്ഥത്തിലാണ് സ്രഷ്ടാവായ തമ്പുരാൻ മനുഷ്യൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിടത്തതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചർച്ച. പ്രശ്നം അവിടെയാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവത്തിന് വിചാരിച്ചാൽ കഴിയുമോ ഇല്ലേ എന്നതല്ല. മനുഷ്യൻ്റെ രൂപത്തിലല്ല, പന്നിയുടെയും പട്ടിയുടെയും ചണ്ടാളൻ്റെയും എന്ന് വേണ്ട ആരുടെയും രൂപത്തിൽ ചിലപ്പോൾ ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിഞ്ഞേക്കും. അങ്ങനെയാണെങ്കിൽ ഹൈന്ദവ അവതാര സങ്കല്പവും ശരിയെന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അടിസ്ഥാനപരമായ ചോദ്യം, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് ഏത് പ്രമാണമാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷയം ഞാൻ വളരെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദ്യം
പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. എന്നാൽ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്ത് സജദയിൽ 5-ാമത്തെ വചനത്തിലും ഖുർആനിലെ 70-ാമത്തെ അധ്യായം സൂറത്ത് മഅരിജിലെ 4-ാമത്തെ വചനത്തിലും പറഞ്ഞിട്ടുള്ളത് വിരുദ്ധമായിട്ടാണല്ലോ എന്ന്. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒന്നാമതായി തന്നെ പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നത് ഖുർആനിൻ്റെ അനുയായികളുടെ ഒരു വാദമല്ല, ഖുർആനിൻ്റെ അനുയായികളുടെ വാദമല്ല, ഖുർആനിൻ്റെ വാദമാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇലെ 82-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുക, അഫല യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. തീർച്ചയായും അവർ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഖുർആൻ വെല്ലുവിളിക്കുകയാണ് ഇവിടെ. ആർക്കെങ്കിലും ഖുർആനിൽ നിന്ന് വളരെ കൃത്യമായൊരു വൈരുദ്ധ്യം പറഞ്ഞു തരാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ഖുർആൻ തന്നെ സമ്മതിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഖുർആനിൻ്റെ വാദം വിശ്വാസികളുടേതല്ല, മുസ്ലിങ്ങളുടേതല്ല, പരിശുദ്ധ ഖുർആൻ്റേതാണ്. ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ ആയിരുന്നു പരിശുദ്ധ ഖുർആനെങ്കിൽ ഖുർആൻ അംഗീകരിക്കുന്നത് ദൈവികമല്ല എന്ന്. പക്ഷേ ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ടോ? ബഹുമാന്യനായ സുഹൃത്ത്, പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ കടന്നു പോയാൽ ഇക്കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. പരിശുദ്ധ ഖുർആൻ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ദയിലെ 5-ാമത്തെ വചനത്തിൽ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ 70-ാമത്തെ അധ്യായം സൂറത്ത് മഅരിജിലെ 4-ാമത്തെ വചനത്തിൽ ഇവിടെ രണ്ടിടത്തും പറയുന്നത് എന്താണ്? ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അറബിയിൽ യൗം എന്ന, ഹീബ്രുവിലും യൗം എന്ന് പറയുന്ന പദത്തിൻ്റെ മലയാള പരിഭാഷയാണ് ദിവസം. ഇത് 24 മണിക്കൂറുള്ള ഒരു ദിവസ സങ്കല്പമല്ല, മറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നതിന് തത്തുല്യമായ ഒരു പ്രയോഗമാണത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണ്, ഉയർത്തെഴുന്നേൽപ്പ് ഒരൊറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല സംഭവങ്ങളുമായും ബന്ധപ്പെട്ട് ദിവസം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ പ്രതിഫലത്തിൻ്റെ ദിവസം, മാലിക്യൗമുദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസം, അതിൻ്റെ നാഥൻ എന്ന് പറയുന്നുണ്ട്. പ്രതിഫലത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു 24 മണിക്കൂറിൻ്റെ ദിവസമല്ല, ഒരുപാട് കോടിക്കണക്കിന് വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള പ്രതിഫലം, മനുഷ്യർക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ആ നാളിനെക്കുറിച്ച്, ആ കാലത്തെക്കുറിച്ചാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ ദിവസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യൗം എന്ന് പറയുമ്പോൾ, ഒരു ഡ്യൂറേഷൻ അർത്ഥമാക്കുന്നു. ആ ഡ്യൂറേഷൻ പലതിനും പലതാകാം. ഇവിടെ രണ്ട് സ്ഥലത്ത് പരലോകത്ത് ഒരു ദിവസത്തിൻ്റെ അളവ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് ക്രൈസ്തവ മിഷനറിമാരുടെ ബോധപൂർവമായ ദുർവ്യാഖ്യാനമാകുന്നു. ക്രൈസ്തവ മിഷനറിമാർ ഈ രംഗത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വൈരുദ്ധ്യം കണ്ടെത്താൻ വേണ്ടി ഇന്ന് ലോകവ്യാപകമായി തന്നെ മിഷനറിമാർ ഈ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റിലൂടെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ്, ഇതുവരെ വസ്തുനിഷ്ഠമായ ഒരു വൈരുദ്ധ്യം പോലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, വസ്തുത. ഇവിടെ പറയുന്നത് എന്താണ്? 32-ാമത്തെ അധ്യായം പരിശുദ്ധ ഖുർആനിലെ ഖുർആൻ പരിഭാഷയുണ്ടായിരുന്നുവെങ്കിൽ ബഹുമാന്യ സുഹൃത്തിന് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഞാൻ സ്വന്തം ഓർമ്മയിൽ നിന്നെടുക്കാതെ പരിശുദ്ധ ഖുർആന്റെ പരിഭാഷയെ തന്നെ ആശ്രയിക്കുകയാൽ സുഹൃത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി. ഖുർആൻ പരിഭാഷയെ ഞാൻ ആശ്രയിക്കുന്നത് സുഹൃത്തിൻ്റെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പറഞ്ഞു എന്ന് പറയാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്ത് സജദയിലെ 5-ാമത്തെ വചനം നിങ്ങൾ വായിക്കുക. യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർദ് ثم يعرج اليه في يوم كان مقداره 1000 سنه. അഥവാ അവൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു, പിന്നീട് ഒരു ദിവസം കാര്യങ്ങൾ അവങ്കലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള
ആയിരം വർഷമാകുന്നു ആ ദിവസത്തിന്റെ അളവ്. അഥവാ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ പടച്ചതപുരാൻ നിയന്ത്രിക്കുന്നു. ഈ കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന നമുക്കറിയാത്ത, സുഹൃത്തിനെ തന്നെ പറഞ്ഞതുപോലെ ദിവ്യമായ എന്തോ ഒരു പ്രവർത്തനം. ഇത് നടക്കുന്നത് നാം കണക്കാക്കുന്ന, മനുഷ്യൻ കണക്കാക്കുന്ന, മനുഷ്യരുടെ കണക്ക് കൂട്ടലുകൾ പ്രകാരമുള്ള ആയിരം ദിവസം, ആയിരം വർഷത്തിന് തുല്യമായ ഒരു ദിവസമാണ് ഇതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് ഭൂമിയിൽ നിന്ന് കാര്യങ്ങൾ സട്ടാവിലേക്ക് ഉയർന്നു പോകുന്ന ദിവസം. ആ സംഭവം മരണാനന്തര ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സംഭവം സംഭവിക്കുന്നത് ആയിരം വർഷത്തിന് തുല്യമായ ഒരു ഡ്യൂറേഷനിലാണ്, ഒരു ദിവസത്തിലാണ്. ഇനി സൂറത്തുൽ മഅരിജിലെ വചനം ഞാൻ വായിക്കാം. എഴുപതാം അധ്യായം സൂറത്തുൽ മഅരിജിലെ നാലാമത്തെ വചനം. തഅറുജൽ മലായികത്ത് തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മഖ്ദാറുഹു കംസീന അൽഫ സന. 50,000 കൊല്ലത്തിന്റെ അളവുള്ളതായ ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കലേക്ക് കയറി പോകുന്നു. ഇവിടെ മറ്റൊരു സംഭവമാണ് പറയുന്നത്. കാര്യങ്ങൾ പടച്ച തമ്പുരാനിലേക്ക് കയറിപ്പോകുന്ന, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് മനുഷ്യരുടെ കണക്കുകൾ പ്രകാരമുള്ള ആയിരം വർഷത്തിന് തുല്യമായൊരു ഡ്യൂറേഷനിലാണ് എങ്കിൽ മലക്കുകളും ആത്മാവും, അഥവാ മലക്കുകളും മലക്കുകളുടെ നേതാവായ പരിശുദ്ധ ഖുർആന്റെ പ്രവാചക വചനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവായ ജിബ്രീൽ മലാഖ, ജിബ്രീൽ എന്ന മലക്ക്, അദ്ദേഹവും മലക്കുകളും പടച്ച തമ്പുരാന്റെ അടുത്തേക്ക് കയറിപ്പോകുന്ന ഒരു ഡ്യൂറേഷൻ, അത് മനുഷ്യരുടെ കണക്കിൽ 70,000 കൊല്ലത്തെ അളവ് വരുന്ന ഡ്യൂറേഷനാണ്. ഇവിടെ എവിടെയാണ് വൈരുദ്ധ്യം? രണ്ട് കാര്യം പറഞ്ഞത്. ഞാൻ മംഗലാപുരത്തു നിന്ന് വരുന്നു, മംഗലാപുരത്തു നിന്ന് വരാൻ എനിക്ക് 15 മണിക്കൂർ എടുത്തു. എൻ്റെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ നിന്ന് വരുന്നു, അവർക്ക് കൊച്ചിയിൽ നിന്ന് വരാൻ 5 മണിക്കൂർ എടുത്തു. വരാൻ എന്നുള്ള പദം ഒന്നാണെന്നുള്ളത് കൊണ്ട് ആ വൈരുദ്ധ്യം, ഒരു സ്ഥലത്ത് 5 മണിക്കൂർ, വേറെ സ്ഥലത്ത് 15 മണിക്കൂർ, ഇതെന്തൊരു വൈരുദ്ധ്യം അല്ല. വരാൻ എന്നുള്ള പദമല്ല, അവിടെ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കണം, എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കണം. ഇവിടെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ കൃത്യമാണ്. രണ്ട് സംഭവങ്ങൾക്ക് നടക്കുന്ന രണ്ട് സമയ ഡ്യൂറേഷനാണ്. മിഷനറിമാർ എത്ര ദുർവ്യാഖ്യാനം ചെയ്താലും ഇത് വൈരുദ്ധ്യമായി അവർക്ക് സമർത്ഥിക്കാൻ സാധ്യമല്ല തന്നെ.